ഗംഗാവിളി പുഴയുടെ അടുത്തിട്ട് അർജുൻ ഉണ്ടോ? അർജുനായുള്ള ദൗത്യം വീണ്ടും തുടരുകയാണ്. നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ഗംഗാവലിയിൽ അർജുന് വേണ്ടിയുള്ള രക്ഷാദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോക സാന്നിധ്യം തിരിച്ചറിഞ്ഞ 3 സ്പോട്ടുകളിലെ ഡ്രോൺ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ആയില്ല എന്നത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരെ ഒക്കെ നിരാശപ്പെടുത്തുന്നത്. മേജർ ജനറൽ ഇന്ദ്രമാരൻ നേതൃത്വം നൽകുന്ന സംഘം ഇപ്പോഴും ദൗത്യം തുടരുകയാണ്. തൽക്കാലത്തേക്ക് ദൗത്യം നിർത്തിവച്ചു. രാത്രിയിൽ ഒരിക്കൽ കൂടി ശ്രമം നടത്തും. കനത്ത മഴയും കാറ്റും ദൗത്യത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പകരം ഉപയോഗത്തിനായി കൊണ്ടുവന്ന ഡ്രോണിന് നനവ് തട്ടിയതോടെ പ്രവർത്തന തടസ്സം നേരിട്ടു. രണ്ടാമത്തെ സ്പോട്ടിലെ സ്കാനിങ്ങും തടസ്സപ്പെട്ടു. മൂന്നാമത്തെ സ്പോട്ട് ഇതുവരെ സ്കാൻ ചെയ്തെടുക്കാൻ ഡ്രോണിനെ കഴിഞ്ഞിട്ടില്ല. മൊത്തം 3 സ്പോട്ടുകളാണ് കണ്ടെത്തിയത്. അതിൽ 2 മാത്രമേ സ്കാൻ ചെയ്യാൻ ഡ്രോണിനെ കഴിഞ്ഞിട്ടുള്ളൂ. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്തുവാനുള്ള ഐബോർഡ് പരിശോധനയാണ് നടത്തിയത്. നദിയോട് ചേർന്ന ഡ്രോൺ പറത്തിയാണ് നിരീക്ഷണം നടത്തുന്നത്. പുഴയ്ക്കടിയിലെ ലോറിയുടെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകുമെന്നാണ് കരുതിയത്. എന്നാൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ ഐബോർഡ് പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ല എന്ന് നേരത്തെ തന്നെ നാവികസേന പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതായത് അർജുന്റെ ലോറി ഈ ഗംഗാവളി പുഴയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഈ ലോറി മറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഈ തടിക്കഷ്ണങ്ങൾ വേർപെട്ടു. തടിക്കഷ്ണങ്ങൾ വേർപെട്ടപ്പോൾ അതിൽ നിന്നുള്ള ഭാരം കുറഞ്ഞപ്പോൾ ലോറി ഒന്നുകൂടി മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. അവിടെ ആ ചെളിയിലും മണ്ണിലും ലോറി നല്ല രീതിയിൽ ആഴ്ന്നു കിടക്കുകയാണ്, ഉറച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ പുഴയ്ക്കടിയിലെ ലോറിയുടെ കിടപ്പും സ്ഥാനവും ഐബോർഡ് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ സാന്നിധ്യം ആണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി നമ്മൾ നോക്കുന്നത്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്കൂബ ടീമിന് സാങ്കേതിക സഹായം ഒരുക്കുന്നതിനാണ് മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാബു അടക്കമുള്ള സംഘം അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും രാവിലെ മുതൽ വലിയ അന്വേഷണത്തിൽ തന്നെയാണ്. ആ അന്വേഷണങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം ആ ദൗത്യം നിർത്തിവെച്ചേക്കാണ്. ഇനി ഗംഗാവലിയിലെ ഈ ഇപ്പോഴത്തെ ഈ ഒഴുക്കും ഈ കനത്ത മഴയും കാറ്റും ഒക്കെ ഒന്ന് കുറയുമ്പോൾ രാത്രി വീണ്ടും ഒന്നുകൂടി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ദൗത്യ സംഘം ഇറങ്ങും എന്നാണ് അറിയുന്നത്. എന്തായാലും ലോറിയുടെ കൃത്യമായ സ്പോട്ട് എവിടെയാണ്, ഈ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അത് കൃത്യമായി മുങ്ങൽ വിദഗ്ധർക്ക് സ്ഥിരീകരിക്കാനും ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിയൂ എന്നുള്ളതാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ ഏകദേശം ഒരിടത്തും എത്താതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായത് കൊണ്ട് തന്നെയാണ് ഈ പരിശോധന വലിയ രീതിയിൽ നടത്താൻ കഴിയാത്തതും ഈ പുഴയിൽ ഇറങ്ങുന്നത് വലിയ വെല്ലുവിളിയാകുന്നതും. 10 ദിവസമായി കാത്തിരിപ്പിലാണ്. ആ 10 ദിവസവും ഇന്ന് അർജുന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ലോറി കണ്ടെത്തി, തടി കണ്ടെത്തി, ചിരിയുള്ളിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ നിന്ന് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി. അപ്പോ മത്സ്യത്തൊഴിലാളികളാണ് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതും അവർക്കാണ് അത് ലഭിച്ചത്. അത് ലോറിയിൽ ഉണ്ടാകുന്ന തടിക്കഷ്ണം തന്നെയാണ് എന്ന ഉടമ മലാഹും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും 4 തടിക്കഷ്ണങ്ങളാണ് അവിടെ കണ്ടെത്തിയത്. തടികളിൽ PA1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടാണ് ലോറി അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങളാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഇതിനെ കണ്ടാണ് പോലീസ് കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനി അർജുന 3 കഷ്ണങ്ങളായ അല്ലെങ്കിൽ 3 പാർട്ടുകളായ ആ ട്രക്കിൽ അല്ലെങ്കിൽ ലോറിയിൽ ക്യാബിൻ എവിടെയാണ് എന്ന് കണ്ടെത്തലിലേക്കാണ് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. ആ ക്യാബിൻ കണ്ടെത്തിയാൽ മാത്രമേ അർജുൻ അതിന്റെ അകത്തുണ്ടാകുമോ എന്നുള്ളത്. ഈ ഡ്രോൺ ഉപയോഗിച്ച് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള ഒരു കാര്യം. അതാണ് രാത്രി ഒന്നുകൂടി തിരച്ചിലിലേക്ക് ഇറങ്ങാൻ ഇന്ദ്രബാലൻ നേതൃത്വം നൽകുന്ന ദൗത്യ സംഘം തീരുമാനിച്ചു. ക്യാമറാമാൻ രാജീവ് ആയപ്പനോടൊപ്പം മലയാളത്തിനു വേണ്ടി ധന്യശേഖരൻ.